ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അക്ഷയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാനഡയിലേക്ക് പോകുന്ന വീഡിയോ ആണ്. ബിഗ് ബോയ് ആവോ ശ്രീകുഞ്ഞി വരുമ്പം? കൊച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് നിന്നിട്ട് നാളെ രാവിലെ 10:15 ആണ് ഫ്ലൈറ്റ്. അതുകൊണ്ട് 10:15 ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇന്ന് അവിടെ പോയി നിന്നിട്ട് നാളെ രാവിലെ 7 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം തോന്നുന്നു. അപ്പോൾ 7 മണിക്ക് ഞങ്ങൾ പോകും. അപ്പം അപ്പ അമ്മ ബാക്കിൽ, പിന്നെ രാജേണ്ടി, കൊച്ചപ്പ, നന്ദു, സൂര്യ ഒക്കെ വേറെ കാറിൽ ബാക്കിൽ വരുന്നുണ്ട്. അനുവിന് എക്സാം, അനു എൻ്റെ അനിയത്തി, അവൾക്ക് എക്സാം ആയതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റത്തില്ല. അവൾ വീട്ടിലുണ്ട്. ബാക്കി എല്ലാവരും വീഡിയോ കണ്ടില്ലേ? അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട്, ഞങ്ങൾ ഇവിടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞില്ല, അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാണ്ട് ഇത് തന്നിരുന്ന് ആടിക്കൊണ്ടിരിക്കുക ഞങ്ങൾ. എൻ്റെ ആ ബാഗ് എടുത്ത് ആഴ വെച്ചിട്ട് പൊട്ടിക്കില്ലടാ നമ്മളെല്ലാം ആടുവാണ്. നാളെ പോവാണ്, അതുകൊണ്ട് അവന് ഭയങ്കര വിഷമം. അങ്ങനൊന്നും ഇല്ല, അവന് രാവിലെ ടൈ എട്ടി കൊടുക്കാൻ ഞാനേ ഉള്ളൂ. അവന് സ്വന്തമായിട്ട് ടൈ എട്ടാ ഇതുവരെ. എത്ര ക്ലാസ്സിലാടാ? 7ാം ക്ലാസ്സിൽ. ഞാൻ പഠിപ്പിച്ചു പിന്നെ. അങ്ങനെ നിനക്ക് ഞാൻ എന്തോടെ ചെയ്തുതരുന്നത്? മുട്ടായൊക്കെ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് തരാറുണ്ട്, അതെങ്കിലും ഓർമ്മ വേണം. അങ്ങനെ ഞാൻ നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് 5 മണിക്ക് പോവും. ഇനിയിപ്പോ നാളെ രാവിലെ ഇറങ്ങുമ്പോ ഞാൻ വരാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞങ്ങള് ഇപ്പൊ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ 5:30 കഴിഞ്ഞ്, 6 മണിയാവാൻ പോകുന്നു. അപ്പൊ ഞങ്ങളിപ്പം എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നല്ല മഴയാ, മഴയത്ത് ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടെർമിനൽ 3 അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആട്ടോ, ഇതുവരെയും പോയിട്ടില്ല. അപ്പം ഇനിയിപ്പം എല്ലാം സെറ്റാക്കണം. എൻ്റെ ഒരു ഫ്രണ്ട്, 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ വരുന്നതോടെ വെയിറ്റ് ചെയ്യണം. അവർ വന്നിട്ട് ഇനി ഞങ്ങൾ അകത്തോട്ട് കയറുന്നുള്ളൂ. ഞങ്ങളിവിടെ എയർപോർട്ടിൽ വന്ന് നമ്മളെല്ലാവരും ഉണ്ട്. പപ്പയും മനുഷ്യപ്പയും കാറ് പാർക്ക് ചെയ്യാൻ പോയി. അപ്പം ഇനിയിപ്പം മറ്റേ ഫ്രണ്ടൂടെ വന്നിട്ട് ഞങ്ങൾ അകത്തോട്ട് പോകും. അവിടെ എല്ലാരും നിപ്പുണ്ട്. ഞാൻ ഇനി കയറാൻ പോവാം. ഞാനിവിടെ ചെക്കിൻ ചെയ്ത് ബാഗൊക്കെ കയറ്റിവിട്ട് എന്നിട്ട് ഇവരിവിടെ വിസിറ്റേഴ്സ് പാസ് എടുത്തുകൊണ്ട് ഈ ഗ്ലാസിന്റെ അപ്പുറത്തേക്കോ. ഇനി ടാറ്റ, ഞാൻ പോകുന്നു.
8 വന്നിരിക്കും ഇവിടെ ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞു ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ ആദ്യമേ ബാഗേജ് കയറ്റിയിട്ട് അവിടെ ബാഗേജ് കയറ്റി കിട്ടി കഴിഞ്ഞ് പിന്നെ ഇമിഗ്രേഷൻ എൻ്റെ പർപ്പസ് ഓഫ് വിസിറ്റ് ചോദിച്ചു പിന്നെ ഓഫർ ലെറ്റർ ചോദിച്ചു കോളേജിലെ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ സെക്യൂരിറ്റി ചെക്കിൽ നമ്മളെ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ഒരു ട്രെയിൽ ഇട്ടിട്ട് വിടണം ബാക്കി ബാഗ് ഇങ്ങനെ ജസ്റ്റ് അങ്ങ് വെട്ടിരുന്നാൽ മതി അപ്പം അതും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു എല്ലാം പെട്ടെന്നായിരുന്നു ഇപ്പം ഞങ്ങൾ ഗേറ്റ് 2 ഇപ്പം ഇവിടെ വന്നിരിക്കുക ഇനിയിപ്പം ഫ്ലൈറ്റിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് വരിപ്പിക്കും ഞങ്ങളിതേ ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇനി നേരെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ക്യൂ ആണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദേ ഞങ്ങളിതേ അവിടെ ആ കാണുന്ന ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരു ഇങ്ങനെ ജസ്റ്റ് ഒരു പാസേജ് പോലൊരു സംഭവമുണ്ട് അപ്പോൾ അതിലൂടെ കയറി നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ് വേണ്ടത് നമ്മൾ സീറ്റ് നോക്കിക്കൊണ്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലൈറ്റ് ഖത്തർ എയർവേസിൽ ലഞ്ചാണ് ഇത് അപ്പം അതിനകത്തൊക്കെ കാണുന്ന ചോറ് വലിയ കുഴപ്പമില്ലായിരുന്നു വെജായിരുന്നു അപ്പുറത്തപ്പുറത്തും കറിയൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ആ ഡെസേർട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ മറ്റേ സാലഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ ആപ്പിൾ ജ്യൂസുമാണ് മേടിച്ചത് പിന്നെ ചെറിയൊരു ബ്രെഡും ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം എൻ്റെ ഫ്രണ്ടുണ്ടായിരുന്നു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചിരുന്നു അതിനുശേഷം കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി അപ്പം ഞങ്ങളുടെ ആ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് കൊച്ചി ടു ദുബായ് ആണ് സോറി കൊച്ചി ടു ദോഹയാണ് അതായത് ഖത്തറിൽ അപ്പം അവിടെ ഒരു 4 ട്രാവലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം 4 കഴിഞ്ഞു അങ്ങനെ നമ്മൾ ദുബായ് എയർപോർട്ടിൽ വന്നു അപ്പോൾ ഇതാണ് സോറി വീണ്ടും ഖത്തർ എയർപോർട്ടിൽ അതായത് ദോഹ എയർപോർട്ടിൽ വന്നു അപ്പോൾ ഇതാണ് ദോഹ എയർപോർട്ട് നല്ലായിരുന്നു അടിപൊളി നല്ല രസമായിരുന്നു പിന്നെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എയർപോർട്ടിൽ ഞങ്ങൾ 6 ഞങ്ങൾക്ക് ലേ ഓവർ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഭയങ്കര ഞങ്ങൾ 3 ഇങ്ങനെ കുറച്ച് സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റി കുറേ നേരം അവിടെ ലേ ഓവർ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് മേടിച്ച് ഫുഡെന്ന് പറഞ്ഞു വലിയ ഫുഡൊന്നുമല്ല സാൻഡ്വിച്ചൊക്കെയാണ് മേടിച്ചത് പക്ഷെ ഭയങ്കര പൈസയായി എന്നാലും വിശന്നാൽ കഴിച്ചല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ മേടിച്ച് കഴിച്ചിട്ട് പിന്നെ അവിടെ വന്ന് വെയിറ്റ് ചെയ്തു അതിന് ശേഷം പിന്നെ ബോർഡ് ചെയ്യാനായിട്ട് വിളിച്ചു അങ്ങനെ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ക്യൂ ആണത് അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറാനായിട്ട് പോയി അപ്പോൾ ഇതാണ് ഞങ്ങൾ 2 കയറിയ ഫ്ലൈറ്റ് അപ്പോൾ അതും ഖത്തർ എയർവേസ് തന്നെയായിരുന്നു പക്ഷേ ആദ്യത്തെ ഫ്ലൈറ്റിനെക്കാട്ടും കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി സീറ്റൊക്കെ കുറച്ചുകൂടെ കംഫർട്ടബിളായിരുന്നു പിന്നെ ഇത് കണ്ടോ ഇത് ടച്ചാണ് മറ്റേത് ടച്ചൊന്നും ഉണ്ടായിരുന്നു ഒരു പഴയതുപോലെ ഇതുണ്ടോ 1 hour 7 minutes നമ്മളെത്തുന്ന പറഞ്ഞ് ക്യാമറ വ്യൂ എടുക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഫോർവേഡിലും ഇടക്കാണ് ഫോർവേഡ് മീൻസ് ഈ പ്ലെയിനിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് കാണുന്നത് ഇപ്പോൾ എടുത്ത് ടേക്ക് ഓഫ് ചെയ്തിട്ടുള്ള അവിടെ ആ ട്രക്ക് കിടക്കുന്നത് കാണുന്നു ഡൗൺവേർഡ് ആണെങ്കിൽ പ്ലെയിനിൻ്റെ താഴെ ഇപ്പം ഫ്ലൈറ്റ് പോകുമ്പോൾ ഫ്രണ്ടിലും താഴെയുള്ളത് നമുക്കിതിനകത്ത് കാണാം പിന്നെ അത് എൻ്റർടൈൻമെൻറ്റ് എടുക്കുവാണെങ്കിൽ കുറേ ഫിലിംസ് ഉണ്ട് മൂവീസ് ടി വി ഓഡിയോ അങ്ങനെ പലതും ഉണ്ട് പിന്നെ കിഡ്സ് അത് വേറെ സെക്ഷനാണ് കിഡ്സ് കുറേ ഉണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടി നല്ല കുറച്ചും കൂടി പുതിയ ഫ്ലൈറ്റ് ആണെന്ന് തോന്നുന്നു അതല്ല എനിക്കിഷ്ടപ്പെട്ടു മറ്റേനും കട്ടിക്കൊള്ളാം കഴിഞ്ഞ ഫ്ലൈറ്റിൽ എന്തേ ഈ ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് തന്നെ ആയിരുന്നു അതും അപ്പോൾ ഇതിനകത്ത് ഈ 3 മാസ്കും ഗ്ലൗസും സാനിറ്റൈസറും ആണുള്ളത് പിന്നെ മറ്റേ ഫ്ലൈറ്റ് 4 ഉള്ളത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു പില്ലോയും ഒരു ബ്ലാങ്കറ്റും ഒരു ഹെഡ്സെറ്റും കൂടെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഫ്ലൈറ്റിൽ അതൊന്നും ഇല്ലായിരുന്നു കാരണം ജസ്റ്റ് 1 ഉള്ളൂ ഇവിടുന്ന് ദോഹയിൽ നിന്ന് നേരെ ദുബായിലേക്കാണ് പോകുന്നത്
അപ്പം പക്ഷെ കുറച്ചുകൂടി ഭംഗിയുള്ള ഫ്ലൈറ്റ് ഇതായിരുന്നു, കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ അവിടെ ഫ്ലൈറ്റിലെ ലൈറ്റ് അണച്ചപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ലൈറ്റ് മാത്രമല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് അവർ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈമിലുള്ള വ്യൂ ആണ് കേട്ടോ, നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ ഇതിലും ഭംഗി, ഇത് ദോഹയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതാണ്, ഇതിലും അടിപൊളി ദുബായിൽ ലാൻഡ് ചെയ്യുന്ന ആ ഒരു ഇത് കിട്ടിലായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ലാൻഡ് ചെയ്യുന്ന വീഡിയോ കാണാൻ പറ്റും, നല്ല ഭംഗിയായിരുന്നു. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ല ഈ ഫ്ലൈറ്റാണ് കുറച്ചുകൂടെ നല്ലതെന്ന്, പക്ഷെ ഫുഡ് ഈ ഫ്ലൈറ്റിൽ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഇത് പിന്നെ 1 hour ഫ്ലൈറ്റ് ആയിരുന്നു, അതുകൊണ്ടാണോന്ന് അറിയത്തില്ല. ഈ സാധനമാണ് തന്നത്, എന്താണെന്ന് പോലും അറിയത്തില്ല. ഒരു കുക്കി, ഒരു സോറി കുക്കി അല്ല, കുബൂസ് പോലത്തെ ഒരു സാധനം തന്നിട്ടുണ്ട്. അപ്പം അതും ആ ഓറഞ്ച് ജ്യൂസും ഈ 3 സംഭവങ്ങളും, ആ കുബൂസ് പോലത്തെ അത് മാത്രമേ ഞാൻ കഴിച്ചു, പിന്നെ ഓറഞ്ച് ജ്യൂസും ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ലാൻഡ് ചെയ്യുന്ന ആ ഒരു വിഷ്വൽ. പക്ഷേ ഇത് നേരിട്ട് കാണാൻ സൂപ്പറായിരുന്നു, എനിക്ക് പറയാൻ അറിയത്തില്ല, അത്ര അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പം ദുബായ് എയർപോർട്ടിൽ വന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ടൊറന്റോ എയർപോർട്ട്, 14-hour ഫ്ലൈറ്റ് ജേണിയാണ്. അപ്പോൾ ഇനി ഈ വീഡിയോ ഒരുപാട് വലുതാവുന്നതുകൊണ്ട് ഞാൻ അടുത്ത പാർട്ട് കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.